ജിന്നില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ കാഫറായി പോകും, മുസ്ലിം അല്ല. അത് അള്ളാഹിന്റെ സൃഷ്ടിയാണ് ജിന്ന്. ആ ജിന്നിനെ നിങ്ങൾ വിശ്വസിക്കും, മനസ്സിലായ? ഇത്രയ്ക്ക് പറയാനുള്ളോ. സലാം, നിങ്ങൾക്ക് സലാം ചെല്ലാൻ പറ്റുമോ ഇല്ല എന്നുള്ള മനസ്സിലാക്കണം. ഏഹ്, അത് പഠിച്ചിട്ട് വേണം. എന്നാ ശരി, ഇൻഷാല്ലാ കാണാം, വീണ്ടും കാണാം. ഇനി മറുപടി പറ. ശരി, ഓക്കെ. ഞാനൊന്ന് വില്യാപ്പള്ളി എന്നതിലേക്ക് വരാം. ഞാൻ അയാൾക്ക് ആ വാഹിദിന് ഒന്ന് പ്രതികരിക്കട്ടോ. ഏ, പിന്നെ അബൂബക്കറിന് എന്റെ വിഷയം മൈക്ക് എടുത്തോളെ. ഞാനെന്താ മൈക്ക് വിടണ്ടത്? തന്നെ എന്തിനാ നമ്മൾ ഈ സുന്നിയാളൊക്കെ എന്തിനാ പറ നോക്കൂ. നിങ്ങൾ ഈ ജിന്നൂരിയെ സുന്നിയാളെന്ന് തട്ടിച്ചു നോക്കൂ. നിങ്ങള് എത്ര സംസ്കാരത്തിൽ സുന്നികളെക്കാൾ അടപടിച്ചവനല്ലേ ഇട്ട് സംസാരിച്ചാള്. അയാൾ എന്തെന്നെ വിളിച്ചത്? പാതിരി എന്നുള്ളത്, ക്രിസ്ത്യൻ പാതിരി. കാദിയാനികളെക്കാൾ പേച്ചവര് അല്ലേ? ഇതാണോ ഇപ്പൊ കണ്ടങ്ങൾ? ഇപ്പൊ കണ്ടില്ലേ, മുജാഹിദിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് ജിന്നുകളുടെയും ശൈത്താന്മാരെയും പുറകെ പോയപ്പോൾ കിട്ടിയ അവസ്ഥ കണ്ടോ? ഇയാള് മുജാഹിദാണോലോ, ഇതും മുജാഹിദാണോലോന്ന് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എന്നത് പറയട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അയാൾക്ക്. അതിനാണ് ഡോട്ട് മാറി കൊടുക്കും. മൂപ്പ ഇഞ്ഞും പറയട്ടെ. എന്നിട്ട് ഞങ്ങളൊക്കെയാണ് സക്കരിയ സലാഹിന്റെ കൂടെയുള്ള മുജാഹിദുകൾ, ധീര മുജാഹിദുകൾ എന്ന് അദ്ദേഹം ഡോട്ട് മാറ്റി കൊടുക്കുക. അയാൾ ഇഞ്ഞും പറയാൻ അവസരം കൊടുക്കണം. നമ്മള് നോക്കൂ, നിങ്ങൾ സഹോദരന്മാരെ, കേരളത്തിലെ 10 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് വേണ്ട പിളർപ്പിന്റെ മുമ്പുള്ള ഒരു മുജാഹിദിനെ ഈ ശൈലിയിൽ സംസാരിക്കാൻ സാധിക്കുമായിരുന്നോ? ഇത്ര തെറി പറയാൻ സാധിക്കുമായിരുന്നോ? ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ആരെ പഠിപ്പിച്ചു കൊടുത്തത്? മൊല്ലാക്ക നിന്ന് പാത്തിയ കുട്ടികളും മരത്തിനെ കയറൂലേ? കണ്ടി നമ്മള് മറ്റുള്ളവന്റെ ആസനത്തിലൂതാൻ പറഞ്ഞപ്പോൾ, വിളിച്ചു പറഞ്ഞപ്പോൾ, തെറി പറഞ്ഞപ്പോൾ കേട്ടുപഠിച്ച ശിഷ്യന്മാരുടെ ശൈലി അതിലും ഗൌരവമാവുന്നു, വൃത്തിഹീനമാകുന്നു, സംസ്കാര ശൂന്യമാകുന്നു. ഇപ്പൊ മനസ്സിലായ ഞങ്ങൾക്ക്, ഈ തൗഹീദാണോ ഞങ്ങൾക്ക് പറയേണ്ടത്, ഞങ്ങൾ പഠിക്കേണ്ടത്? ഈ തൗഹീദാണോ വാഹിദ ഞങ്ങൾ അനുവർത്തിക്കേണ്ടത്? നിങ്ങളെയാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? ആണോ ഈ ശൈലി? ആൺകുട്ടിയാണെങ്കില്, ആൺകുട്ടിയാണെങ്കില്, ആൺകുട്ടിയാണെന്ന് തെറിയല്ലോ. നിങ്ങൾ സ്വരം കേട്ട് ആണിന്റെ സ്വരം പോലെ കേട്ട് ആൺകുട്ടിയാണെങ്കിൽ, കേരള നെതുവത്തുൽ മുജാഹിദീൻ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഉമർ സുല്ലമി, ഡോക്ടർ ഹുസൈൻ മടവൂറിനെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞതിലുള്ള അവരുടെ ആദർശത്തിലുള്ള ഒരു പോരായ്മ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു തരാൻ വേണ്ടി വെല്ലുവിളിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇന്നാണെങ്കിൽ ഇന്ന്, നാളെയാണ്, ഇപ്പൊ അച്ഛനെ ടൈമുണ്ടോ? ഇപ്പൊ വേറെ യുദ്ധം 4 ദിവസം മുമ്പ് വന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ കാണുന്നില്ല ആളെ. ഏ വാഹിദേ, താങ്കളുടെ സ്വരം പോലെ തന്നെയാണ് യഥാർത്ഥമെങ്കിൽ കേരള നെതുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ ആദർശപരമായി എന്ത് അബദ്ധങ്ങൾ എന്നാലോ, താങ്കൾ അടക്കമുള്ളവരുടെ ആശയത്തിൽ ഉള്ള വ്യതിയാനങ്ങൾ, തെറ്റുകൾ ഞങ്ങൾ നിരത്തി നമുക്ക് കാണിച്ചു തരാം. ഞാൻ 3 കാര്യങ്ങൾ ചോദിച്ചത് ഉദാഹരണത്തിന് വേണ്ടി. എന്താ മിണ്ടാൻ പോകുന്നത്? എന്താ മിണ്ടാൻ സാധിക്കാത്തത്? ആ സ്ഥാനത്ത് തെറി പറയാനല്ലോ കിട്ടിയ സമയം ഉപയോഗിച്ചത് മൈക്കിലേ, അല്ലേ? തെറി പറയാനല്ലോ ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ. അത് നിങ്ങൾ ഉസ്താദിനോട് തന്നെ പറഞ്ഞേക്കേണ്ടി, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഉസ്താദന്മാരോട് തന്നെ. ഏ കേട്ടോ, എന്തിനാണ് പറച്ചോനെ? സുന്നിയാൾ ഇതിലും ഭേദമാണ് നമുക്ക് തന്നെ മനസ്സിലാണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പൊ അവരെയും അത് വേറെ ഒന്ന് ഇടക്കിടക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കേണ്ടിട്ടോ അവർക്കൊക്കെ തന്നെ. ഏ വാലെന്നുണ്ടെങ്കിൽ നമ്മളെ കരിയാസലായിന്റെ ആ ക്ലിപ്പിന്റെ കൂടെ അതും വെച്ചിടും. മുജാഹിദുകളെ ഖുർആനും സുന്നത്തും പഠിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ മോശമാണെന്ന് തെറ്റി മനസ്സിലാക്കിയിട്ട് ക്ലിയറായി ഖുർആനും സുന്നത്തിനനുസരിച്ച് ജീവിതം പടുത്തുയർത്താൻ വേണ്ടി മുജാഹിദായ ഒരുത്തന്റെ സംസാരത്തിന്റെ ശൈലാണത് അല്ലേ? ഇങ്ങനെ സലാം പറയാൻ പറ്റൂല. നമ്മളിവിടെ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ സുന്നികള് സുന്നികളുടെ കാഴ്ചപ്പാടിൽ ഇപ്പൊ നമ്മൾ വേറൊരു വിഭാഗമാണ്. അവര് സലാം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനോട് ഭയങ്കര ഒരു ദേഷ്യം ഒക്കെയാണ്. ഇപ്പൊ ഈ ചങ്ങാതി കണ്ടോ, ഈ ചങ്ങാതി കണ്ട എന്താ അവരും നമ്മളും തമ്മിലെ വ്യത്യാസം? നമ്മൾ ജിന്നേ രക്ഷിക്കണേ എന്ന് പറയാൻ പോകുന്നില്ല, നമ്മൾ നേർച്ചച്ചോറ് വാങ്ങണമെന്ന് പറയാൻ പോകുന്നില്ല അല്ലേ? നമ്മൾ മ്യൂസിക് വളർത്താൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും സംഭാവന ചെയ്യുന്നില്ല. ഏ നമ്മളുടെ പണ്ഡിതന്മാർ ആരും കൃത്യമായിട്ട് 11 റക്അത്തിന് അപ്പുറം ഇഷ്ടമുള്ള രൂപത്തിൽ തറാവിസ്കരിച്ചുകൊണ്ട് എന്ന് പറയുന്നില്ല. നമ്മളുടെ പണ്ഡിതന്മാർ ആരും ഗൾഫിലെത്തിയ അവിടത്തെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ആണ്ടു നേർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. ഏ അതിന് പിന്നെ ദുർവ്യാഖ്യാനം നിരത്താൻ പോകുന്നില്ല. ഇതൊക്കെയാണല്ലോ ഇപ്പൊ അവരും നമ്മളും തമ്മിലെ വ്യത്യാസം അല്ലേ? അപ്പൊ നമ്മൾക്ക് സലാം ചെല്ലാൻ പറ്റൂല, നമുക്ക് സലാം ചെല്ലാൻ പറ്റൂല.
ആരൊക്കെ ആ കണ്ണുകളൊക്കെ പിടിച്ച് മുജാഹിദാക്കിയത്? ആരെങ്കിലും മുജാഹിദാക്കിയത്? ഖുർആനും സുന്നത്തും അംഗീകരിച്ച് ജിന്നിനോട് ഇസ്തിഗാസ നടത്താതെ നടക്കുന്ന ആൾക്കാരോട് സലാം ചെല്ലാൻ പറ്റൂലെന്നും ജലാൻ ചെല്ലാൻ അർഹത വേണമെങ്കിൽ ജിന്നിനോട് ഇസ്തിഗാസ നടത്തണമെന്ന് എവിടെ നിന്നങ്ങൾ ദീൻ പഠിച്ചത് ആരങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചത്? എന്തു കണ്ടു മുജാഹിദായ കൂട്ടത്തിലാണ് നിങ്ങളൊക്കെ. എന്തു കൊണ്ട് മുജാഹിദായല്ല, എന്തു കണ്ടു മുജാഹിദായി. ഇങ്ങനെ പോലൊക്കെ ആൾക്കാർ തന്നെയാണ് അബ്ദുറഹ്മാൻ സലീബി പറഞ്ഞ കേരളത്തില് ഗ്രാമങ്ങൾ തോറും ജിന്ന് കേന്ദ്രം തുടങ്ങണമെന്ന് പറഞ്ഞത് ഇങ്ങളെ പോലൊക്കെ ആൾക്കാരാ. അതൊക്കെ വർത്താനത്തിന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഖുറാഫാത്ത് മനസ്സിന് തീരെ വിട്ടുപോയിട്ടില്ല എന്നുള്ള നിങ്ങളുടെ ഭാഷയിൽ നിന്നും ശൈലിയിൽ നിന്നും തെറിയിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിപ്പങ്ങൾ മറ്റുള്ള മുജാഹിദുകൾ നിങ്ങളെ കണ്ണില് കാദിയാനികളാണ്, ക്രിസ്തീയ പാതിരിമാരാണ്, ഇനി അപ്പുറമുള്ള വേറെ ചില ഇസങ്ങളാണ്. ഞങ്ങൾ നാളെ മുതല് പിന്നെ ആരാ സിനിമ ഇറക്കിയത്? നമ്മളെ ഒരു മേൽമുറി ചോദിക്കുന്നുണ്ട്, ആരാ സിനിമ ഇറക്കാൻ വേണ്ടി ആശുപത്രി വാടക കൊടുത്തത്? ഇപ്പൊ ചോദിച്ചു നോക്കി, ടി പി അബ്ദുള്ള കോയ മദനിക്ക് വിളിച്ചു ചോദിച്ചു, എന്തിനാ മദനിയെ നിങ്ങൾ നമ്മളെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, എന്തിനാ നിങ്ങൾ നിങ്ങളുടെ ആശുപത്രി റമദാൻ മാസത്തില് പൊട്ടന്മാരെ സക്കരിയ സലാഹിന്റെ ആ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊട്ടന്മാരെ അതൊന്നും പറയാൻ നിൽക്കണ്ട, അതൊന്നും പറയാൻ നിൽക്കണ്ട, കേൾക്കാത്ത ആൾക്കാരും കേൾക്കും. കേൾക്കാത്ത ആളുകളും കേൾക്കും. അത് സി ഡി ടവർ എന്നപ്പോ നമ്മളെ പുതിയ നിങ്ങളെ ജിന്ന മുജാഹിദ് കേന്ദ്രം, അത് ഫാഷൻ പരേഡിന് ആയിഷ ടെക്സ്റ്റൈൽസുകാർക്ക് നമ്മളെ 1921 സിനിമ ഉണ്ടാക്കിയ എന്തലിയാണ് അയാള്, സി പി എമ്മിന്റെ മഞ്ഞളാങ്കുഴി അലി, അദ്ദേഹത്തിന്റെ ആയിഷ ടെക്സ്റ്റൈലിന് ഫാഷൻ പരേഡ് നടത്താൻ വേണ്ടി ഇത് വിട്ടുകൊടുത്ത് ആരാ വിട്ടുകൊടുത്ത് മേൽമുറിയെ? സി ഡി ടവർ എന്നത് മുജാഹിദ് കേന്ദ്ര എന്തിന് ഫാഷൻ പരേഡ് നടത്താൻ വേണ്ടി? അസ്തഗ്ഫിറുല്ലാഹ്. ഇതോ ഇതും തൗഹീദാണ്. സ്വന്തം ആശുപത്രി സ്റ്റേറ്റ് പ്രസിഡന്റ് സിനിമ പിടിക്കാൻ വേണ്ടി വാടക വിട്ടുകൊടുത്തു, അതും റമദാൻ മാസത്തിൽ. എന്നിട്ട് അതിന്റെ പോക്കറ്റ് ആ പൈസ ഉപയോഗിക്കും ചെയ്യുക. ഈ പറഞ്ഞ ആൾക്കാരാരാ? അതും തൗഹീദിന്റെ ആൾക്കാര്, ഇതും തൗഹീദിന്റെ ആൾക്കാര്. അത് ഞാൻ പറഞ്ഞു ആണ്ടർദി കഴിച്ചാൻ പോണത്, അത് പിന്നെ പ്ലേറ്റ് ചെയ്യാൻ എപ്പോഴും മൗലിയാണ്. പാലക്കാട് ജില്ലയിലെ ഒരു മൗലവി, മൗലിയാൻ എന്താ ചെയ്ത്, ബാങ്ക് പത്രത്തിലെ ഫോട്ടോ സൈലം കണ്ടില്ലേ, ഇന്നീൻകുട്ടി മൗലിയാനല്ലേ, അല്ലേ അല്ലേ അല്ലേ, അബു അഫ്രീനെ അയാൾ പേര് ഇന്നീൻകുട്ടി അല്ല, പേരെന്നെ കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല. ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ വിദ്യയിൽ നടത്തിയത് കണ്ടില്ലേ, ജന്മദിനാഘോഷം നടത്തിയാണ് കേക്ക് മുറിച്ചത്. ആരാ ഉത്തരവാദിത്തപ്പെട്ട ആളാ? ചില്ലറക്കാരനല്ല. സുന്നിയാളുള്ള റസൂലിന്റെ മൗലൂദ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ തെറ്റാന്ന് പറയാം, ബിരിയാത്താന്ന് പറയാം. അവനവന്റെ ജന്മദിനാഘോഷം നടത്തിക്കാണും, അതും ഒരു മതപണ്ഡിതന്മാരോ അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരും. കണ്ടോ ഖുറാഫി മുജാഹിദുകളെ, കണ്ടു പഠിക്ക്, നോക്ക്, ശ്രദ്ധിക്ക്. ഇതൊക്കെ തെളിവ് സൈഡ്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം എനിക്ക് തെളിയിക്കാൻ കഴിയാത്തതാണ്, എന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ വെച്ചോളൂ. ഏതെങ്കിലും ഒരു ആരോപണം, ഫോൺ നമ്പർ അബുവാഫറിന്റെ ഫോൺ നമ്പർ അറിയിച്ചു കൊടുത്ത് കിട്ടോ, വിളിച്ചോളൂ. തെളിയിക്കാൻ കഴിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ബാക്കി പറയണോ നിങ്ങളെ കാട്ടിക്കൂട്ടലുകള്? ബാക്കി പറയണോ? എം അക്ബറ് എന്ന് പറഞ്ഞ മറ്റേ ഇവരെ ഈ ജിന്ന മുജാഹിദിന്റെ ആളെ, മനസ്സിലായോ? നിങ്ങളങ്ങനെ ജിന്നും മന്ത്രം നടത്തിയാണ്ട് കാശുണ്ടാക്കണ സഹോദരന്മാർ, ഇവിടെ കഴിഞ്ഞു പോയ പണ്ഡിതന്മാര് ജീവൻ പണയം വെച്ച് ഈ പ്രസ്ഥാനം പെടുത്തുയർത്തിയത് അതിനുവേണ്ടിയാണോ? നിങ്ങൾക്ക് ഖുറാഫികളുടെ കൂടെ കൂടിയൂടെ എതിരാണ് കാശുണ്ടാക്കിയൂടെ? സഹോദരം വാഹിദേ, നിങ്ങൾ മലബാർ റൂമിലേക്ക് പോകൂ, സംബന്ധക്കാരുടെ കൂടെ പോകൂ, അവിടെ അതിന്റെ എതിരാറ ഭൗതിക ലാഭം കിട്ടും. ഭാഷ ഇങ്ങനെ ഏതായാലും ഒഴിവും പറയില്ല കേട്ടോ, പറയാലോ, ഇത്ര വൃത്തികേടൊന്നും ഒരും പറയാറില്ല. ഇപ്പൊ താങ്കൾക്കൊക്കെ പറ്റിയത് അതിൽ തന്നെ, മുമ്പത്തേല് അവിടെ തന്നെ നിന്നോളൂ, അവിടെ തന്നെ നിന്നോളൂ. മതി, കൊടുത്ത് മതി എന്ന് പറയണ്ട്. അസ്സലാമു അലൈക്കും. പിന്നെ വാഹിദേ, കുറച്ചേരം നിങ്ങളെ തെറി ഞങ്ങൾ കേട്ടു, ഇനി നിങ്ങൾ സക്കരിയ സലാഹിനോട് പോയി പറയണം കേട്ടോ. തെറിയാണ് പറയുന്നത്, എന്റെ അടിസ്ഥാനപരമായ ചോദ്യത്തിന് എന്തെങ്കിലും പ്രതികരിക്കാണ്ടെങ്കിൽ അത് പ്രതികരിക്കുക. പാതിരി, ഖാദിയാനി, കാഫിർ, മുശ്രിക്ക് ഇതൊക്കെ പറയാനാണെങ്കിൽ അതൊക്കെ പറഞ്ഞോളൂ, അതൊക്കെ പറയും. നിങ്ങൾ നിങ്ങളുടെ ഇന്ന ഇന്ന ആശയം അത് ഖാദിയാനികളുടെ ആശയമാകുന്നു,
നിങ്ങൾ ഇന്ന് എന്നെ ആദർശം, അത് ക്രിസ്ത്യൻസിന്റെ ആദർശമാകുന്നു, പാതിരിമാരുടെ ആദർശമാകുന്നു. നിങ്ങളുടെ ഇന്ന് എന്നെ ആദർശം, അത് മുസ്ലിക്കളുടെ ആദർശമാകുന്നു. ഖുർആനും സുന്നത്ത് അടിസ്ഥാനമാക്കി തെളിവ് സഹിതമാണ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്കിട്ടുതരാം. മൈക്കിട്ടുതരാം. അല്ല അല്ല, നിങ്ങൾ ഉസ്താദ്മാരേക്കെന്നൊക്കെ കുറെ ഇതിൽ കേട്ടിട്ട് ഇത് തെരുവിലും അവിടെയും ഇവിടെയും പറഞ്ഞു ശീലിച്ചത് അത് പറയാനാണ് ഈ റൂം ഉപയോഗിക്കുന്നതെങ്കിൽ സോറി സോറി സോറി, അതിന് അനുവദിക്കില്ല. അതിന് പറയാൻ പറ്റിയ വേറെ റൂം അവിടെ ഉണ്ട്, ഇപ്പോഴും ഓപ്പൺ ആയിരിക്കും. അല്ലെ അബു അഫ്രീനെ, ഇപ്പോഴും ഓപ്പൺ ആയിരിക്കും, അവിടെ പോയി പറഞ്ഞോളൂ. ഓക്കെ, ഉല്ലാപ്പള്ളി മൈക്കെടുത്തോളൂ സഹോദര. പിന്നെ നമ്മളെ റൂം പൂർത്തേണ്ട ടൈമിന്റെ ടൈമൊക്കെ അപ്പറയിക്കണം. ഒരു 3 മിനിറ്റ് താങ്കൾ സംസാരിച്ചു, പക്ഷെ ആദർശത്തിൽ ഒതുങ്ങിന്ന് സംസാരിക്കണം. ഞാൻ നിങ്ങളോട് നേരത്തെ നിങ്ങൾ തുടങ്ങിയപ്പോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏതോ ഒരു റൂമിൽ ഇത് പോയി പറഞ്ഞു, നിങ്ങളുടെ വാരികയിൽ കളവ് പറഞ്ഞു കണ്ട് ആദർശം നടത്തുന്നു. എല്ലാ ആഴ്ചയും പച്ചക്കളവ് പന്താറമുക്കും ഒരു ഐദുറാക്കിയും അവിടുത്തെ മൂലിയാരും മൂലിയമാരും കുട്ടികളെയും അവിടുത്തെ ഹോട്ടലിന്റെയും കഥ കളവ് പറഞ്ഞ ആദർശം നടത്തുന്നത്. ഇതിന്റെ ഇസ്ലാമിക വിധി എന്ത്? 1, 5 ലക്ഷം രൂപയും 20 ലക്ഷം 40 ലക്ഷം രൂപയും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കൊടുത്തതിന്റെ വിധി എന്ത്? ഇങ്ങനത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ആദർശപരമായിട്ട് സംസാരിച്ചോളൂ, എങ്കിൽ മൈക്കെടുക്കാം. ഓക്കെ, കേട്ടി എനിക്കറിയില്ല, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഡി സി ആയിപ്പോയി അല്ലേ. ഇവരൊക്കെ പറഞ്ഞ തൗഹീദിന്റെ വക്താക്കള്, ഇപ്പൊ നമ്മുടെ വില്യാപ്പള്ളി പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കുക, അവരുടെയൊക്കെ ഈ നിഷ്പക്ഷതൊക്കെ വിട്ടിട്ട് പക്ഷം ചേർന്ന് പറയല്, അവരുടെ നേതാക്കന്മാര് പോലും, നേതാക്കന്മാര് എന്ന് പറഞ്ഞ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന അബദ്ധങ്ങൾ പോലും നമ്മൾ പറയുമ്പം അത് വ്യക്തികളല്ലേ. ഇപ്പോ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഇതിന്റെ ഇടക്ക് ടി പി അബ്ദുള്ള കോയ മദനി അയ്യപ്പം വിളക്ക് 200 രൂപ എടുത്തു. അത് അയ്യപ്പം കടലുണ്ട് അയ്യപ്പം വിളക്ക് കമ്മിറ്റി ഇപ്പൊ പുതിയതായിട്ട് ഇറക്കിയ ആ കളർ ബുക്കിൽ അവർ കൊടുത്താണ്. ഭക്തന്മാരുടെ ലിസ്റ്റില് അദ്ദേഹത്തിന്റെ പേരുണ്ട്, സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ പേര്, ടി പി അബ്ദുള്ള കോയ മദനി 200 രൂപ. ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും കൊടുത്തിട്ടുണ്ട്, 500 കൊടുത്തോലുണ്ട്, അരി കൊടുത്തോലുണ്ട് അല്ലേ. ഈ കൊടുത്ത ആൾക്കാരുടെ അബദ്ധത്തിനെ പറ്റി പറയുമ്പോൾ ഇതിപ്പോ നമ്മളൊരു മടവൂര് വിഭാഗം, ഒരു പറഞ്ഞമായിരിക്കും മടവൂര് വിഭാഗമാണ് അയ്യപ്പം വിളക്കത് ഇത്ര 3 ജ്യേഷ്ഠാഞ്ചന്മാരാണ് ഇത്ര സംഘ സംഭാവന കൊടുത്തു വെച്ചെങ്കിൽ എന്തായിരിക്കും ഇവര് പറയുക? അല്ലേ, ഇത് പറ്റി ചോദിച്ചാലോ, അത് വ്യക്തി കൊടുത്തതല്ലേ, വ്യക്തി കൊടുത്തതല്ലേ. എന്നാലോ അവിടെ ഒരു ഇസ്ലായി സെന്ററിൽ ആരോ ടി വി കണ്ടത് അതെന്ന വ്യക്തികൾ ചെയ്തല്ലേ എന്ന് പറയാനോ, അത് പറ്റൂല. അതിന്റെ മുഴുവൻ പിതൃത്വം മടവൂർ വിഭാഗം മുജാഹിദ് ഏറ്റെടുക്കാം. പ്രസിഡന്റ് ഏറ്റാലോ, പ്രസിഡന്റ് റമദാൻ മാസത്തിൽ സിനിമ പിടിക്കാൻ വേണ്ടി ആശുപത്രി വിട്ടുകൊടുത്തില്ലേ, അതൊരു വ്യക്തി ഏതാണ്? അത് തെറ്റാണ്. അതോടുകൂടി കഴിഞ്ഞത് കഴിഞ്ഞോ? അത്തരം തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മറ്റുള്ളവരെ ചെറിയ തെറ്റിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ചോദിക്കുന്നത്? സിഡി ടവർ എന്ന് പറഞ്ഞ സംഭവം അതേത അപ്പോ മുജാഹിദ് സെന്ററിന് രണ്ടാം സെന്ററാണ്. അതാണ് ഫാഷൻ പരേഡിന് സ്ത്രീകൾക്ക് അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്ത് അതിന്റെ വാടകയും വാങ്ങി. ഒറ്റപ്പാലത്ത് മുമ്പ് കെ എൻ എമ്മിന്റെ ബ്രാക്കറ്റിൽ എ പി കെ എൻ എമ്മിന്റെ ഒരു ബിൽഡിങ്ങിന് വാടക കിട്ടാത്തതിന് ഇത്ര ശതമാനം പലിശ സഹിതം കിട്ടണം എന്നുള്ളത് അവിടുത്തെ സിവിൽ കോടതി കേസ് കൊടുത്ത ആൾക്കാരാണ് അല്ലേ. ഇപ്പൊ എങ്ങനെയെങ്കിലും കാശായി കിട്ടിയാൽ മതിയും, അതിന്റെ ഹുക്കുമൊന്നും നോക്കേണ്ടതില്ല. എങ്ങനെയെങ്കിലും കാശായി കിട്ടിയാ മതി എന്നുള്ള അവസ്ഥയിലേക്കാണ്. എന്നിട്ടോ ഈ കാശ് ചെലവാക്കുന്നതിലും ഒരു തെറ്റില്ല, അതൊന്നുമില്ല. അത് മ്യൂസിക് വളർത്താൻ വേണ്ടി 40 ലക്ഷമൊക്കെയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. 40 ലക്ഷം രൂപ. മറ്റേ സുചാരി കണ്ടോ, ടിക്കറ്റ് എടുത്ത് 5 ലക്ഷം രൂപയ്ക്ക്, 5 ലക്ഷം രൂപ. വേറൊരു വിദ്വാന് 3 ലക്ഷം രൂപയാണ് കൊടുത്തത് അല്ലേ. അല്ലെ സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെയാണ് കാര്യം. വേറൊരു സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറി മുജാഹിദ് പ്രസ്ഥാനം പിളർത്തുന്ന സമയവും മുജാഹിദ് പ്രസ്ഥാനം പിളർത്തിയതിന് ശേഷം നമ്മളെ ജനറൽ സെക്രട്ടറി ഒരു കംപ്ലയിന്റ് കൊടുത്തു കോടതിയിൽ. എന്താ എഴുതിയ എനിക്കറിയോ? നീച്ചാൻ വയ്യാതെ അസുഖമായി കിടക്കുന്ന എ വി അബ്ദുറഹ്മാൻ ഹാജിയും അതുപോലെ ഹുസൈൻ മടവൂരും മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ ചെന്നു. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ ഷഹാദത്തു സൂർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ് റസൂലുള്ള പറഞ്ഞത്, കള്ളസാക്ഷ്യം വഹിക്കുക. ഇതുപോലെ സത്യസന്ധമാണെന്ന് ബോധിപ്പിച്ചു കൊള്ളുന്നു പറഞ്ഞാൽ സെക്രട്ടറി എഴുതി ഒപ്പിട്ട് കൊടുത്തും ചെയ്തു. കാലം അങ്ങനെ പോയി. ഒരു വലിയൊരു സംഘടനയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, അതും ഒരു പണ്ഡിതൻ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ കളവ് പറയുമ്പോ അതിനൊക്കെ ഇത്തൊക്കെ ഒരു അഴവത്തിൽ മൊതലുമെന്നുണ്ടല്ലോ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണമെന്ന്.
അതാണ് തിരിച്ചടിച്ചു, അതാണ് തിരിച്ചടിച്ചു. ഇത്രയും ചുരുങ്ങിയ കേരളീയരുടെ മുമ്പിൽ പോലും അദ്ദേഹം മാനം കെട്ടു. എങ്ങനെ മാനം കെട്ടു? കോടതി 2000 രൂപ പിഴ കെട്ടി, കളവ് പറഞ്ഞിരുന്നു കോടതിയിൽ. കോടതിയിൽ കളവ് പറഞ്ഞ കാരണത്താൽ 2000 രൂപ പിഴ കെട്ടിയ ഏതെങ്കിലും ഒരു മതരംഗത്തെ ജനറൽ സെക്രട്ടറിയെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, ഒരേ ഒരു ഉത്തരവുള്ളൂ. ഇപ്പൊ നിലവില്ല ജനറൽ സെക്രട്ടറിന്റെ പേരേന് ഉത്തരവുള്ളൂ അല്ലെ? സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഇദ്ദേഹം ഏവി മരിച്ചതിന് ശേഷം കോടതി ചോദിച്ചു, കോടതിയിൽ നിന്ന് മറുവിഭാഗം, നമ്മളെ വിഭാഗം അഡ്വക്കേറ്റ് ചോദിച്ചു, നിങ്ങൾ ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷവും? അപ്പോഴും വിദ്വാൻ കൊടുത്ത മറുപടി എന്താണ്? ആ ഉറച്ചു നിൽക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലനെ വിളിച്ച് സത്യമായിട്ട് ഇതുകൾ സത്യമാണ് എന്ന് പറഞ്ഞ പച്ച കളവ് അതിന്മേൽ പുറകെ പിടിച്ചു തൂങ്ങി നിന്നപ്പോൾ കണ്ടോ, 2000 രൂപ പേയ നടക്കേണ്ടത് കോടതിയിൽ കളവ് പറഞ്ഞതിന്. കയ്യോടെ കോടതി പിരിഞ്ഞു. ഈ വിഷയമല്ല, വേറെ വിഷയത്തിൽ കളവ് പറഞ്ഞതിന്. മനസ്സിലായ നിങ്ങൾ? നിങ്ങൾ ദീന് കൊണ്ടും മതത്തിന് ഉയർന്ന രംഗത്തുനിന്ന് കളിക്കുക, ഞാൻ ഉദ്ദേശിച്ചാലോ, അതൊരു വ്യക്തിയല്ലേ? അപ്പൊ സഹോദര മതപൂർവ വിഭാഗത്തിന്റെ ഏതോ ചങ്ങാതിമാര് അവിടെ ഖത്തറിൽ ഷീവ് ഉണ്ടാവും, ചില വ്യക്തികളല്ലേ? അത് വ്യക്തിയാകൂല, അത് മതപൂർ തന്നെയാണ്. നോക്കൂ നിങ്ങൾ എത്ര പക്ഷപാതപരമായിട്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ പ്രവാസികളിൽ നിന്ന് ആരെങ്കിലും അവിടെ വെച്ച് സെന്ററിൽ വെച്ച് ടി വി കണ്ട അത് സുബ്രീൽ മൂവിക്കാർട്ട്. ഞാൻ ഈ എണ്ണി പറഞ്ഞ ഈ ഗുരുതരമായ തെറ്റുകൾ ചെയ്താൽ അതൊക്കെ വ്യക്തികളെ കൊതുക്കുക. പ്രസിഡന്റ് ചെയ്താലും ശരി, ജനറൽ സെക്രട്ടറി ചെയ്താലും ശരി, ജില്ലാ പ്രസിഡന്റ് ചെയ്താലും ശരി, കാക്കനാട് മണ്ഡലം പ്രസിഡന്റ് ചെയ്താലും ശരി, വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും ചെയ്താലും ശരി, അതൊക്കെ വ്യക്തികൾ ചെയ്യുക. ഞാൻ എത്ര വട്ടം അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തു, എത്ര പ്രാവശ്യം പറഞ്ഞു, ആദർശം സംസാരിക്കൂ സഹോദര, നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നേർച്ചച്ചോറ് വാങ്ങാം എന്നുള്ള ഇനി എവിടെ തെളിവ്? അതാ എനിക്ക് ചോദിക്കാള്. അപ്പൊ നിങ്ങൾ ഞെഞ്ഞാമിഞ്ഞ മലട് വീണ്ടും പോകുന്ന ടി വി മക്ക് ഇത്തോട് പറഞ്ഞ വ്യക്തി ചോദ്യമായിട്ട് ബന്ധപ്പെട്ട അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടെ ചാടി നിങ്ങൾ പറഞ്ഞത് മഠഭൂരികൾ അവിടെ അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ തൗഹീദ് പറയുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ കിട്ടേണ്ടൊക്കെ അത്യാവശ്യങ്ങൾക്ക് ആയല്ലോ, ആദ്യത്തെ ആ തുള്ളലും ചാളിലൊക്കെ നിന്നിട്ടുണ്ടല്ലോ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ആരോപണം എന്താ? ആരോപണം എന്താ? നിങ്ങൾ കുതിരശക്തിയിൽ തൗഹീദ് പറയുന്നില്ല. ഞങ്ങൾ പറയുന്ന തൗഹീദ് ശുദ്ധ തൗഹീദാണ്. അതിൽ ജിന്നിനോട് ഇസ്തിഹാസം ഉണ്ടാവില്ല, മരക്കിനോട് സഹായ തേട്ടം ഉണ്ടാവില്ല, ഷെയ്ത്താനോട് മരുന്നുണ്ടാവില്ല തേട്ടം ഉണ്ടാവില്ല. അതില്ലാത്ത തൗഹീദാണ്. സർവ തേട്ടങ്ങളും സർവ ദ്വാരവും സർവ ഇസ്തിഹാസവും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളത് അത് പടച്ചറബ്ബിനോടുള്ളതാ. അതിൽ എരും പുളി ഉണ്ടാവില്ല, അശ്ലീലം ഉണ്ടാവില്ല. എ സർട്ടിഫിക്കറ്റ് കൊടുക്ക അമ്മമാർക്കോ? മറ്റത് മറ്റേ ചെവി പൊത്തേണ്ട സഹോദരന്മാരെ, അപ്പറയുന്ന തൗഹീദ് കേൾക്കണമെങ്കിൽ അതൊന്നും വെറുതെ പറയിക്കാൻ നിൽക്കേണ്ട സഹോദര. പിന്നെ ഈ തെറിവിദ്വൻ ഞാൻ മൈക്ക് തൽക്കാൻ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സമയമല്ല. ഇവിടെ ഇപ്പൊ കൈ പൊന്തിച്ച ആൾക്കാരൊക്കെ ഒരു ഏതാനും മിനിറ്റ് മാത്രം, ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം സഹോദരൻ വില്യാപ്പള്ളി ആശയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നാളെ വരൂ, നാളെ വരൂ. രാത്രി 9:30 മുതൽ ഇൻഷാല്ലാ നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാം, ഒരു മണി വരെ. മറ്റന്നാളും വന്നോളൂ, 4-ാം നാളും വന്നോളൂ. പക്ഷെ ആദർശം നിങ്ങളിപ്പ ഈ മറിമായം നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന് ശേഷം നിങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് ആദർശ വ്യതിയാനം, അത് തൗഹീദിന് പോലും എതിരായിട്ടുള്ള വ്യതിയാനം അക്രമിച്ച് എണ്ണി പറയാൻ ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് നിങ്ങളുടെ പക്കലുള്ള തെളിവും കൊണ്ടുവരി. ഓക്കെ, ഓതി കൊടുക്കി ഈ ഖുറാഫാത്തിന്റെ വക്താക്കൾക്ക്, ജിന്നിനോട് ഇസ്തിഹാസ നടത്തുന്ന ആൾക്കാർക്ക്. അള്ളാഹു കാത്തിരിക്കുമാട്ടെ. പിന്നെ എനിക്ക് ഈ വാഹിദ് എന്ന വിദ്വാനോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഖരിയ സലാഹി പറഞ്ഞ അശ്ലീലം തോറി പറയാനാണ് മൈക്കെടുക്കുന്നെങ്കിൽ ഡോട്ടാണിടും അന്നെ. അതല്ല, മനുഷ്യന്മാരുടെ ഭാഷയിൽ ആദർശപരമായിട്ട് ഞങ്ങളോട് വെല്ലുവിളിച്ച് ചോദിച്ച ചോദ്യമുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ വെച്ചു പുലർത്തുന്ന ആശയാദർശങ്ങളിൽ എന്താണ് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രബോധനം ചെയ്യുന്നത് തൗഹീദിന് വിരുദ്ധമായത് അല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായത്? ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യങ്ങൾ തെളിയിച്ചേരി എന്റെ വെല്ലുവിളിന്റെ ആ വെല്ലുവിളിയിൽ നിന്നിട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ പാതിരിമാരാണ്, ഖാദിയാനികളാണ്, ഞങ്ങളോട് സലാം ചെല്ലാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞല്ലോ.
കുറെ സഫാത്ത് പറഞ്ഞല്ലോ, അതിനുള്ള കാരണങ്ങൾ തെളിവ് സഹിതം നിർത്താൻ വേണമെങ്കിൽ മൈക്കെടുക്കുക. അതല്ല ഉസ്താദിനെ വിജയിക്കാൻ വേണ്ടി ശിഷ്യന്റെ ശ്രമമാണെങ്കിൽ ഡോട്ട് ഇടും. അസ്സലാമു അലൈക്കും. ഞാൻ വരുമ്പം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉസ്താദ്, അതിന്റെ മറുപടി ഇതുവരെ പറയാതെ മറ്റു കുറെ കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ വന്നത് ചോദ്യം എന്ത് ചോദ്യമായിട്ടാ വന്നത്, ജീവൻ ടിവിയിൽ വന്ന ആ ഒരു പ്രോഗ്രാം, അത് സി പി ഉമർ സല്ലമിയൊക്കെ അതിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളാണ്. നാടകാഭിനയിക്ക് നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിന്റെ ഒരു സെഷൻ സെഷൻ ആയിട്ടായിരുന്നു. ഒരു സെഷനിൽ സി പി ഉമർ സല്ലമിയൊക്കെ ആയിട്ട് സഹോദര, അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ അംഗീകരിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ആ ടിവിന്റെ ഹുക്കും, ടിവിയിൽ പങ്കെടുത്ത പരിപാടി. നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് പിന്നെ സമയമല്ല, ജക്കരിയ സലാഹി മുമ്പ് എഴുതിയുണ്ട് ഒരു ലേഖനുണ്ട്. എന്താണോ ദൈവത്തിന് വേണ്ടി തെരുവ് നാടകങ്ങള്, ടെലിഫിലിമുകള്, എങ്ങനത്തെ പല പരിപാടി, ഇതൊക്കെ ദൈവത്തെ ആധുനിക വൽക്കരിക്കലാണെന്ന് അദ്ദേഹം മുമ്പ് എഴുതിയതുണ്ട്. അദ്ദേഹം തന്നെ, അയാള് തന്നെ ജക്കരിയ സലാഹി, അതൊക്കെ ഒന്ന് പോയിട്ട് വായിച്ചു നോക്കണ്ടി. അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ചോദിച്ചാൽ ഒരു മറുപടിയില്ലേ, ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ പച്ച കളവ് വിചിന്തരം മാസയിൽ ആഴ്ചയിൽ അയച്ചിൽ അബ്ദുസുബം എഴുതി പിന്നെ അത് ഇസ്ലാമികാണോ ചോദിച്ചതിന് മറുപടിയില്ലേ? എന്തൊരു വിരോധാഭാസ റബ്ബെ. ഇപ്പോൾ കണ്ട എന്നിട്ട് നിങ്ങളെ ഹുസൈൻ പിന്നെ സി പി ഉമർ സുല്ലമി ടിവിയിൽ പരിപാടിയിൽ പങ്കെടുത്തു, അതോ അത് സബേൾ മൂവിക്കാർട്ടാണ്? അത് പച്ചക്കളവ് പറഞ്ഞതോ? അത് തെറ്റില്ല, അത് വ്യക്തിയാണ്. എന്താണ് നിങ്ങൾക്ക് പിടിച്ചു നിന്ന് ആദർശം പറയാൻ സാധിക്കാതെ നോക്കൂ. നിങ്ങൾ ബുഹ്താന്റെ കൂടെ, തെറ്റിന്റെ കൂടെ, ആദർശ വ്യതിയാനത്തിന്റെ കൂടെ പോകുമ്പോ പിടിച്ചിരിക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് മാത്രം. എന്താ കഴിയാത്തത്? ആദർശത്തിന് വൈമാറി സഞ്ചരിച്ചാൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കും കഴിയില്ല. കണ്ട് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ഉത്തരവില്ല. പിന്നെയും പറയും, ഇപ്പൊ നിങ്ങൾക്ക് ആകെ എന്നോട് മൂന്ന് കാര്യം. ഒന്ന് തൗഹീദ് പറയില്ല, തൗഹീദ് പറയുന്നുണ്ട് ഇപ്പൊ ബോധ്യമായിക്കൊല്ലേ. രണ്ട് ഹുസൈൻ മടവൂരല്ലാത്ത സി പി ഉമർ സല്ലമി തൗഹീദ് കണ്ടു. മൂന്ന് ഇസ്ലാഹി സെന്ററിലെ ആൾക്കാരോ ടി വി പരിപാടി കണ്ടു. അതിനൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ അപ്പുറം പള്ളർച്ച ഞാൻ തന്നിട്ടുണ്ട്. ഇനി പോയിക്കാണ്ട് പ്രസിഡന്റിനെ തിരുത്താൻ നോക്കി. ഇതിന് ഇങ്ങനെ ചൊറിഞ്ഞ് നേരം കഴിക്കല്ലി. ദീനീ കാര്യങ്ങള് ഇങ്ങോട്ട് ചോദിച്ചല്ലോ, ജിന്നിനോട് ഇസ്തിഹാസം നടത്താൻ തെളിവുണ്ടെന്ന് എടുത്ത് ഉണ്ടെങ്കിൽ അത് ഒലി കേൾപ്പിച്ചു. എന്നിട്ട് ഞങ്ങളോട് ഇസ്തിഹാസം ചെയ്യിപ്പിക്കുന്നത് പടച്ചവനോട് മാത്രം ഇസ്തിഹാസം നടത്താൻ പാടുള്ളൂ. കുറുകാനുള്ള ഒരു പാട് തെളിവുണ്ടെന്ന് അങ്ങോട്ട് വേണേ പറഞ്ഞുതരാം. നേർച്ചച്ചോറോ, നേർച്ചച്ചോറും അവിടെ നിന്ന് കിട്ടുന്ന ഇറച്ചിയും വാങ്ങാൻ പറ്റൂല എന്ന് കുറുകാനുള്ള തെളിവുണ്ട്. പറ്റും, നിങ്ങളെ നേതാവ് പറഞ്ഞു. പറ്റും നിങ്ങൾ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒതി തരി. അള്ളാഹുന്റെ റസൂല് 11 റക്അത്തേ തറാവി നിസ്കരിച്ചിട്ടുള്ളൂ, അതിലപ്പുറം വർദ്ധിപ്പിച്ചിട്ടില്ല. നിങ്ങൾ അല്പം പറഞ്ഞു 11 നിസ്കരിച്ചിട്ട് പൂതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതെന്താ ഭക്ഷണം കഴിക്കുന്നത്, പള്ളറക്കുക, ഒന്നുകൂടി നിസ്കരിച്ച 12 ആക്കുക, 12 പിന്നെ 22, 44, 84, അങ്ങനെ എത്രയാക്കുക, അവസാനം ഒരു റക്അത്ത് നിസ്കരിച്ച. അങ്ങനത്തെ ഒരു ഹുക്കും ഇസ്ലാമിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതിന് തെളിവുണ്ടെങ്കിൽ അത് തെളിവിന് പറഞ്ഞേരി, അതിന് തെളിവ് പറഞ്ഞേരി. ഏതെങ്കിലും മരിച്ച ആൾക്കാർ നേതാക്കന്മാരാണ് ഇതുപോലെ ജാറത്തിനെ പോയി കാട്ടി അടിയന്തരല്ല, ജാറ ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാനുള്ള ഇസ്ലാമിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞേരി. ജിന്ന് കൂടും അവരടിച്ചറക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിയായ ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാ രോഗങ്ങളും ഉണ്ടാക്കുന്ന പിശാചാണ് എവിടെയും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആദർശത്തിൽ ഒതുങ്ങി സംസാരിക്കും. ചൊറിയാൻ ടൈം പോലല്ല, വളരെ വൈകിയിട്ടുണ്ട്. പിന്നെ അബുഅഫറിയും മൈക്ക് എടുത്തോളൂ, നമ്മൾ റൂം ക്ലോസ് ചെയ്യാൻ പോവാണ്. റക്സോണ സോപ്പും പെട്ടിയൊക്കെ ഒക്കെ വില്യാബലിക്കാണ് കൊടുത്തേക്കേണ്ടി. അദ്ദേഹത്തിന്റെ ആൾക്കാരാണ് അതിന്റെ ആൾക്കാര്. നമ്മള് സമയം ഞാൻ ഇങ്ങോട്ട് ചൊറിയണ്ടെന്നുള്ള നിലക്കാണ്. ആശയപരമായിട്ട് നമ്മൾ തമ്മിലെ ചെറിയ ഭിന്നതകളാണ്. ഓരോന്ന് ഞാൻ നമ്പർ ടെണ്ണി പറഞ്ഞു. ഇതിന്റെ വക്താവാണ് താങ്കൾ എങ്കിൽ ഞാൻ അതിന്റെ വക്താവ് തന്നെയാണ്, ധീരമായിട്ട് ഏറ്റെടുക്കൂ എന്നിട്ട് തെളിവ് പറഞ്ഞു. അതല്ല ഞാൻ വീണ്ടും ബൈക്കെടുത്താ പറയും, സി പി ഉമർ സല്ലമിനെ ടി വി കണ്ടീനി, കണ്ടിനെ കണ്ടോട്ടെ, ആള് കണ്ടോട്ടെ. അല്ല ഇസ്രായേൽ സെന്ററിലെ ആൾക്കാര് എന്താണ് അക്കരെ നിന്നൊരു മാരം തന്നെ ടി വി സീരിയൽ കണ്ടീനി. ഇവിടെ 40 ലക്ഷം 60 ലക്ഷം ഒക്കെ ടി വി അല്ല, ഈ മ്യൂസിക് വളർത്താൻ കൊടുക്കണേലും ടി വിയെക്കാട്ടിലും മയിലിനെക്കാട്ടിലും വലിയ സിനിമ ഉണ്ടല്ലോ. സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നേതാവിന്റെ ആശുപത്രി വാടക റമദാൻ മാസത്തിൽ കൊടുക്കുകയാണ്. അതിന്റെ പൈസ പോക്കറ്റ് വാങ്ങിയിട്ടുള്ളതിൽ പ്രസിഡന്റിന് ഒരു തെറ്റുമില്ല. എന്നിട്ട് ഇതൊക്കെ മിണ്ടാതെക്ക ഏതോ ഒരു ടൈമിൽ സി പി ഉമർ സുല്ലമിന്റെ രീതി കണ്ടാൽ സിബിൾ മൂവിക്കാർക്ക് ഒന്ന് മിണ്ടാ നിന്നൂടെ സഹോദരങ്ങൾക്ക്, ഒന്ന് മിണ്ടാ നിന്നൂടെ അല്ലേ.
പിന്നെ അതുപോലെ തന്നെ അവിടെ ഇസ്രായേൽ സംഘമുള്ള ആൾക്കാർ അക്കരെ നിന്നൊരു മണിമാരം വന്ന് പട്ടുറുമാല അറിഞ്ഞ് ഞാൻ പറയാൻ വിട്ടുപോയതുണ്ട്. പട്ടുറുമാല തന്നെ നമ്മളുടെ ഈ കൈരളിക്കാരൊരു പരിപാടി ഉണ്ടായിന് കൈരളിയില്, അതിനും പൈസ കൊടുത്തവരാണ് ഇവരെ നേതാക്കന്മാരാണ് അതിലും പൈസ കൊടുത്തത്. ഇല്ല ടി വി പരിപാടിക്ക് മുഴുവൻ പൈസ കൊടുക്കുക, ഇല്ല സിനിമ പരിപാടിക്ക് മുഴുവൻ വാടക കൊടുക്കുക, എന്നിട്ട് കാശ് ഉണ്ടാക്കുക. ഇങ്ങനത്തെ ഒരു വിഭാഗമായിട്ട് ആയി മാറിപ്പോയല്ലോ. നിങ്ങൾക്ക് നിൽക്കേണ്ട അയിൽ തന്നെയായിരുന്നു, നിങ്ങൾ ആൾക്കാർ നിൽക്കേണ്ടത് അയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചോത്തമ്പുരാന്റെ അപാരമായ കൃപ കൊണ്ട് ഇത്തരം ഇപ്പൊ ഞാൻ എന്നെ പറയുന്ന ആൾക്കാരെ ഇതിലേക്ക് ആക്കിയില്ലല്ലോ. ഇനി വേറെയും പറയാനുണ്ട് ആക്ക, പിന്നെ ചൂട് ചൂട് പൊത്തിപ്പിടിച്ചതിന്റെ വിഷയം മനുഷ്യന്മാരുടെ പറയാൻ പറ്റാത്ത, അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ആദരം പറയാൻ നാളെയും മറ്റന്നാളും നാലാം നാളും ഈ പറയപ്പെട്ട എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ തൽക്കാലം നിർത്താൻ പോവുകയാണ്. പിന്നെ ഞാൻ റെക്സോണെ കണ്ടോളും, നിങ്ങൾ അഭിമാനിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ. പൊട്ടത്തരം എന്നല്ലാതെ നമ്മളെ സക്കരിയ സലാഹിന്റെ ശൈലിയിൽ പറയുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഞാന് കളവ് മത്സരം നടത്തിയിരുന്നു, അങ്ങനെ നല്ല നോണ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് സോപ്പും പെട്ടിയും കിട്ടി. ഇപ്പൊ ഞാൻ വിദ്വാൻ ഇപ്പൊ പണ്ഡിതനായി കാണും, ഇപ്പൊ കൂട്ടുകാരനും സുന്നത്തും വിളിച്ചു പറയാണ് അൻസാരി എന്നുള്ളൊരു ബിരുദം കിട്ടിയത് ഇപ്പൊ അയാൾക്ക്. നിങ്ങൾ നോക്കൂ, മനുഷ്യൻ തമ്മാതിത്തരം ചെയ്ത ഞാൻ വെള്ളടിച്ചാല് ഞാൻ അങ്ങനെ വിളിച്ചു പറയാം, ഞാൻ നല്ലോണം വെള്ളടിച്ചിന് ആളാണ്, വെള്ളടിക്കുന്ന ആളാണ്, അതിനെനിക്ക് സോപ്പും പെട്ടിയില്ല സമ്മാനം കിട്ടിയും. വേറെ ഒരുത്തൻ അനാശാസ പ്രവർത്തനം ചെയ്യുക, ഞാൻ ശരിക്കും അനാശാസം ചെയ്യുന്നതാണ്, അതിന് എനിക്ക് സമ്മാനം കിട്ടിയെന്ന ഏതെങ്കിലും ഒരു സഫീഹല്ല വിളിച്ചു പറയോ അല്ലേ? നിങ്ങൾ ഒരുത്തം വിളിച്ചു പറയാം ഞാൻ നല്ലോണം നുണ പറയുന്ന ആളാണ്, എനിക്കൊരു സോപ്പും പെട്ടി കിട്ടിയ ആളാണ് ഞാന്, എന്നിട്ട് ഇപ്പൊ പുലർന്നപ്പിച്ചിട്ടുള്ള എവിടെ? ഞാന് എ പി ഗ്രൂപ്പിലാണ്. എന്നിട്ട് ഞാനിപ്പോ ഒരു പണ്ഡിതന് കഴിക്കുന്നത്. ഇനി അത്തുള്ളവർ ഞാൻ കുറുവാനും സുന്നത്തും പറയാം. ഇന്നലത്തെ വീരോടി കണ്ടു, ഡാഷ് അൻസാരി അല്ലേ? നിങ്ങൾ നോക്കിട്ടുകൾക്ക് പെട്ട ഓരോ അധപതനം അള്ളാന്റെ ദീനിനെ കളിച്ചിന് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ജിന്നും അടിച്ചറക്കലും കേന്ദ്രവും പൈസ ഉണ്ടാക്കലും സ്വപ്നം കണ്ടുകാണ്ട് ഈ പ്രസ്ഥാനത്തെ ഒരുപാട് മുവഹ്ഹിദുകളുടെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കിക്കൊണ്ട് നീറ്റിലനുഭവിപ്പിച്ചുകൊണ്ട് കേവലം ജിന്നുകൾക്ക് വേണ്ടി അതിനെ പേടിപ്പിച്ച് ജിന്നുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് സമുദായത്തിനെ പേടിയിൽ നിർത്തുകയും എന്നിട്ട് കേന്ദ്രം തുടങ്ങുകയും അവിടേക്ക് ചികിത്സക്ക് വരുന്ന പാവപ്പെട്ടവന്റെ പോക്കറ്റിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് എന്തിനാ സലാത്തിനകരനെ നിങ്ങൾ കുറ്റം പറയുന്നത്? എന്തിനാ ജാറ കൊണ്ട് കാശുണ്ടാക്കുന്നവരെ നിങ്ങൾ കുറ്റം പറയുന്നത്? അതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ മോഹം അല്ലേ? അതുപോലത്തെ മോഹമല്ലേ നിങ്ങളുടെ മോഹം ആണ് എന്ന് ഞാനല്ല പറയുന്നത്, അബ്രഹാം സലഫിന്റെ കേസറ്റിലുള്ള കാര്യമാണ്. ജിന്നറക്കൽ കേന്ദ്രം, ജിന്ന് ക്ലിനിക്ക് ഗ്രാമത്തിൽ തുടങ്ങാൻ വേണ്ടി നമ്മളെ പണ്ഡിതന്മാർ എമ്പള പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടു ഇവിടെ ജമിയത്തുലമയില്. എന്നിട്ട് പിന്നെ തങ്ങൾ പാപ്പ സലാത്തുനഗറിൽ കാശുണ്ടാക്കണ അതിനെ കുറ്റം പറയാൻ പോവുക. കേരളത്തിലെ ഗ്രാമത്തിൽ മുഴുവൻ ജിന്നടിച്ചിറക്കൽ കേന്ദ്രം ഉണ്ടായിക്കാണ് കാശ് വാങ്ങാൻ പൂതിച്ചിറക്കുന്ന ആൾക്കാരെ. ഈ ഒരു ഗൂഢലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു സംഘടനയാണ് പുലർത്തിയത്. അതും പിന്നെ അരനൂറ്റാണ്ട് കാലത്തോളം, അതിലെ അധികം കാലത്തോളം ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുടെ മുന്നിൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഒരു പണ്ഡിത നേരെ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനത്തിനെ കുറച്ച് ആൾക്കാർ കഴുത്തിൽ കത്തിവെച്ചാണ് മുറിച്ചു. എന്നിട്ട് ആ മുറിയന്മാരുടെ കൂടെ പോയിക്കാണ് പിന്തുണക്കുക. എന്നിട്ടോ ആദർശം മുഴുവൻ നിങ്ങൾ മാറ്റിമറിച്ചു. ആദർശത്തിലും പോയി ധാർമ്മികതയിലും പോയി. അതുകൊണ്ട് അബൂബക്കറും മൈക്കടുത്തോ റെക്സോണ സ്വപ്നം പെട്ടിയെ സഹോദര നിങ്ങൾ കിട്ടിയത് സ്വപ്നം പെട്ടിയൊക്കെ നടന്നോളി, നാളെ വന്നോളൂ. ഞങ്ങൾ കണ്ടില്ലേ ഞാനവിടെ അഡ്മിനായ അബൂബക്കറിന് അത് മൈക്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അബൂബക്കറിന് മൈക്ക് വേണ്ടേ? എവിടെയാണ് ജിന്നിനെ വെച്ച് കാശുണ്ടാക്കുന്നത്? അതൊരു നല്ല ചോദ്യം. അദ്ദേഹത്തിന് മാത്രം ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ജമാൽ ചെറുപാടി ജിന്നിനെ അടിച്ചിറക്കിയോ? ജമാൽ ചെറുപാടി നിങ്ങളെ നേതാവല്ലേ അല്ലേ? ഈ യൂട്യൂബിലെ പരിധി നോക്കി, ഇല്ലെങ്കിൽ ആ ലിങ്കാണ് അയച്ചുതരാം. ജമീല ടീച്ചർ നിങ്ങളെ കൂട്ടത്തിൽ നിൽക്കണല്ലേ? നിങ്ങൾ ഏത് കൂട്ടത്തിലാണെങ്കിലും സാധ്യത. ജമീല ടീച്ചർ തന്നെ പറഞ്ഞല്ലേ, അവിടെ മുണ്ടേങ്ങരേ, നിങ്ങൾ എവിടെയാണ് ശരീഫെ? എടവണ്ണ മുണ്ടേങ്ങര അവിടെ ഉള്ള ജിന്നടിച്ചെറുക്കൽ കേന്ദ്രത്തിന്റെ ആളെ. പിന്നെ മൂപ്പര് പറഞ്ഞ എന്താക്കറിയോ, ജമീല ടീച്ചർ ആ ഗ്രൂപ്പ് രണ്ടു ഒരേ ഗ്രൂപ്പുകാരാണ്. അതിലല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഗ്രൂപ്പും തമ്മിലടിയും അങ്ങോട്ടും വക്കാൻ നോക്കുന്നത്. ജമീല ടീച്ചറും നമ്മുടെ ജമാൽ ചെറുവാളി രണ്ടൊരു ഗ്രൂപ്പാണ്.
ജമാൽ ചെറുവാടി ചെയ്ത ഖുറാഫാത്തിന് ജമീല ടീച്ചർക്ക് ഇഷ്ടമായില്ല. ജമീല ടീച്ചർ അതിൽ നിന്ന് തന്നെ വിമർശിച്ചു. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി താങ്കൾ മനസ്സിലാക്കുക. ക്രമേണ ഇൻഷാല്ല നാളെയും മറ്റന്നാളായിട്ട് നമുക്ക് പറയാം. അത് സമൂഹത്തിന് അഴിവത്ത് നടത്താൻ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കും ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും ഈ തോഫീക്ക് നൽകണമേ തമ്പുരാനെ. തൊഴീദിനെ വളച്ചൊടിക്കുകയും ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി അത് മാറ്റിമറിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഷെറിൽ നിന്ന് അള്ളാഹുവെ സമൂഹത്തെ മൊത്തത്തിൽ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. നാദ റഹമുറാഹിമിയ തമ്പുരാനെ. മതത്തിന്റെ കാര്യങ്ങൾ ഭൌതികതയ്ക്ക് വേണ്ടി, മതത്തിന്റെ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുടെ ഷെറിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ തൊഴീദിന്റെ പ്രസ്ഥാനത്തെ ഭൌതിക താല്പര്യം